കോവിഡ് കാലത്ത് വ്യത്യസ്ത സംരംഭമായി കല്ലുമ്മക്കായ കൃഷി ഇറക്കിയ പടന്നക്കടപ്പുറം ഫിഷറീസ് സ്കൂൾ NSS യൂണിറ്റിന് ലഭിച്ചത് 100 മേനി വിളവ്. കല്ലുമ്മക്കായ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഗീത എസ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്ത് പ്രകൃത്യാ അല്ലാതെ ഏറ്റവുമധികം കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന ഇടമാണ് കവ്വായിക്കായൽ. നിരവധി കൂട്ടായ്മകളുടെയും മറ്റും നേതൃത്വത്തിൽ കാലങ്ങളായി ഇവിടെ കല്ലുമ്മക്കായ കൃഷി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഈ കോവിഡ് കാലത്ത് കല്ലുമ്മക്കായ കൃഷി എന്ന പുതിയ പാഠം പഠിക്കാനിറങ്ങി 100 മേനി വിളവ് നേടിയിരിക്കുകയാണ് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ. കവ്വായിക്കായലിൽ ഇടയിലക്കാട് ബണ്ട് പരിസരത്താണ് ഇവർ കല്ലുമ്മക്കായ കൃഷി ഇറക്കിയത്. ഒരു ചാക്കുവീത്തിന് 4,600 രൂപ നിരക്കിൽ 2 ചാക്കുവീത്ത് കൊല്ലത്തുള്ള ഏജൻസിയിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം 100 കമ്പ ഉണ്ടായിരുന്നു. 96 NSS വളണ്ടിയർമാരുടെ പരിശ്രമത്തിൽ നവംബറിൽ ഇറക്കിയ കൃഷിയാണ് 4 മാസത്തിനുശേഷം വിളവെടുത്തത്. കോവിഡ് കാലത്ത് ഈ ദൌത്യം സാക്ഷാത്കരിക്കാനായത് ഇവർക്ക് അഭിമാനകരമായ നേട്ടമായി. അധ്യാപകരും രക്ഷിതാക്കളും വേണ്ട നിർദ്ദേശങ്ങളും സഹായവുമായി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. കല്ലുമ്മക്കായ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഗീത എസ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. NSS ഭാഗമായിട്ടാണ് നമ്മളിവിടെ കല്ലുമ്മക്കായ കൃഷി ഈടയിലക്കാട് കവ്വായിക്കായലിൽ ഇട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ നമ്മളിതുപോലെ കല്ലുമ്മക്കായ കൃഷി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു വിളവ് നമുക്ക് കിട്ടി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിത്തിൻ്റെ ദൗർലഭ്യം കാരണം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ഈ വർഷം നമുക്ക് വിത്ത് കൊല്ലത്തുനിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ വർഷം കൃഷി നടത്തിയത്. അത്യാവശ്യം നല്ലൊരു വിളവ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. സ്റ്റാഫ് സെക്രട്ടറി പ്രിയ, പ്രോഗ്രാം ഓഫീസർ സുഗത, NSS ലീഡർ അക്ഷയ്, സ്കൂൾ NSS യൂണിറ്റിലെ അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് രോഗികളെ പരിചരിക്കുവാനും വൃദ്ധസദന സന്ദർശനത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കാനും വിനിയോഗിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.